വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കേരളം ഒന്നടങ്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ സാംസ്കാരിക മേഖല ഒന്നടങ്കം വിഷയത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്രമങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനാണെന്നും സമരം ചെയ്തതിന് ആർച്ച് ബിഷപ്പിനും സഹായമെത്രാനുമെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി ഒന്നും രണ്ടും പ്രതികളാക്കിയത് സമരക്കാരെ മനഃപൂർവ്വം പ്രകോപിപ്പിച്ച് അക്രമമുണ്ടാക്കുന്നതിന് വേണ്ടിയായിരുന്നെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത്. വിഴിഞ്ഞം മേഖലയിൽ നടക്കുന്ന കലാപത്തിനു പിന്നിൽ ചില ശക്തികളുടെ ഗൂഢശ്രമങ്ങളുണ്ടെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തുണ്ടായ സംഭവങ്ങൾ അത്യന്തം ഗൌരവതരവും അപലപനീയവുമാണ്. സമരം ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അക്രമങ്ങൾ കുത്തിപ്പൊക്കി കടലോര മേഖലയിൽ സംഘർഷം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സമരത്തിന്റെ പേരിൽ നടക്കുന്നതെന്നും CPIM വ്യക്തമാക്കി. അതേസമയം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട അക്രമങ്ങളിൽ രാജ്ഭവൻ ഇടപെടാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ അക്രമ സംഭവങ്ങളിൽ പലപ്പോഴും ഗവർണർ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ വിഴിഞ്ഞത്ത് അക്രമങ്ങളെ ഗൌരവത്തോടെ രാജ്ഭവൻ എടുത്തേക്കും. ഇതു സംബന്ധിച്ച് പ്രത്യേക റിപ്പോർട്ട് ഗവർണർ രാഷ്ട്രപതിക്കും കേന്ദ്ര സർക്കാരിനും നൽകാനും സാധ്യതയുണ്ട്. വിഴിഞ്ഞം കേസിലെ ഹൈക്കോടതി നിരീക്ഷണങ്ങൾ കൂടി മനസ്സിലാക്കിയ ശേഷമാകും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. ഗുരുതര സ്ഥിതിവിശേഷം കേന്ദ്രത്തെ അറിയിക്കാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇപ്പോഴത്തെ നീക്കം. അതേസമയം വിഴിഞ്ഞത്തിന്ന് ജില്ലാ കളക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ സംഘർഷത്തിൽ 38 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. സമരക്കാർ പോലീസ് ജീപ്പുകൾ, KSRTC ബസുകൾ, ഇരുചക്രവാഹനങ്ങൾ എന്നിവ തകർത്തിരുന്നു. യോഗത്തിൽ തീരുമാനമെടുക്കുന്നത് പോലെയായിരിക്കും വിഴിഞ്ഞത്ത് ഇനി സംഭവ വികാസങ്ങൾ അരങ്ങേറുക. ന്യൂസ് ഡെസ്ക്, നവമീഡിയ. കേക്കുകളുടെ അത്ഭുത ലോകത്തേക്ക് സ്വാഗതം. ലോലിലോ കേക്സ്, ക്രീംസ് ആൻഡ് ചാർട്ട്സ്. തലശ്ശേരിയെയും തളിപ്പറമ്പിനെയും രുചി വൈവിധ്യങ്ങളിൽ അതിശയിപ്പിച്ച ലോലിനോ ഇപ്പോൾ പയ്യന്നൂരിലും. വരൂ, ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റി നേരിട്ട് അനുഭവിച്ചറിയൂ. ലോലിനോ കേക്സ്, ക്രീംസ്, ചാർട്ട്സ്. ST Complex, NH Perumba, Payyanur. Contact 860 66 000 54.